എന്റെ ഇന്നലകളിൽ വിരിയാതെ പോയ വസന്തമോ നീ എന്നന്തരംഗമാമൂഷരഭൂമിയിൽ പെയ്യാതെ പെയ്ത കാലവർഷമോ പൂങ്കാറ്റോ പൂത്തുമ്പിയോ പൂവമ്പൻറമ്പോ പൂമാതോ വട്ടായി പോയോ? ഏയ്, ഒരു 10 വയസ്സുടെ കുറവാ. അതേടാ, വട്ടാണ് എനിക്കല്ല, നിന്റെയൊക്കെ അപ്പോസ്ട്രോഫിക്ക. അച്ഛന് പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ന്യൂജൻസ്. ജീൻസ് കുറച്ചുകൂടെ താഴ്ത്താമായിരുന്നു. ഇതാ നിങ്ങളെ ഇപ്പോഴത്തെ ട്രെൻഡ്. ട്രെൻഡ് മണ്ണാൻ കട്ട. പരിയമ്പറം കണ്ടാൽ അറിഞ്ഞൂടെ ഉമ്മറത്തിന്റെ മഹത്വം. ഇക്കൊല്ലത്തെ ദേശീയ സുരക്ഷയ്ക്കുള്ള പുരസ്കാരം സേഫ്റ്റി പിന്നിന്. ആ അല്ലേലും അതങ്ങനെ. അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കിട്ടാൻ അല്പം വൈകും. എന്താ മാഷേ ആകെ ഒരു വല്ലായ്മ? ആരാ, ആരാണ് നീ ഇങ്ങനെ അങ്ങ് ക്ഷോഭിച്ചാലോ? ഞാൻ ആരാണെന്നുള്ളതല്ല, ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് കാര്യം. ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടിട്ടും ഭയപ്പെടുന്നോ? സമ്മതിച്ചു, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ആരായാലും മുന്നിൽ വരൂ, എന്തിനാണ് ഈ ഒളിച്ചു കളി? ഞാനിതാ താങ്കളുടെ മുന്നിൽ തന്നെയുണ്ട്. ഞാൻ ആഗ്രഹിക്കാതെ താങ്കൾക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല. നമസ്കാരം. ഞാൻ സുഗന്ധി, സാഗരകന്യക, രാജശില്പി കാനായി കുഞ്ഞിരാമന്റെ ഇളയ മകൾ. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അരഭ്രാന്തനായ എന്നെ മുഴുഭ്രാന്തനാക്കാനാണോ നീ വന്നത്? അല്ല, ഒരിക്കലുമല്ല. മാഷ് കുറേ നാളായി കീറിയെറിയുന്ന ഈ പേപ്പറുകൾ എന്നെയാണ് മലിനപ്പെടുത്തുന്നത്. ഇനി അത് വേണ്ട. താങ്കളുടെ സേഫ്റ്റി പിൻ എന്ന പേരിനു പറ്റിയ ഒരു കഥ ഞാൻ പറയാം. എന്റെ അല്ല, ഞങ്ങളുടെ. ആ കേൾക്കട്ടെ. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുമില്ല. ബോറാണെങ്കിൽ ഗെറ്റ് ഔട്ട് അടിക്കും. ഈ മുൻവിധിയാണ് മാഷിന്റെ പ്രശ്നം. കഥ നല്ലതാണെങ്കിൽ മാഷ് എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ശരി, സ്ത്രീകളെ ബഹുമാനിക്കണമെന്നാണല്ലോ, പ്രത്യേകിച്ചും ഗാനയുടെ മകളെ. ഗർഭാവസ്ഥയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായവരാണ് ഇവിടെ ഉള്ളവരിൽ പലരും. എനിക്കറിയാവുന്ന അത്തരത്തിൽ രണ്ടുപേരേ ഉള്ളൂ, അഭിമന്യുവും സ്വാതിരുന്നാളും. പക്ഷേ രണ്ടുപേരും അകാലത്തിൽ മരിച്ചുപോയി. സമ്മതിച്ചു. ഞാൻ പറഞ്ഞത് ഇത്തരം നല്ല രചനകൾ കണ്ണുള്ളവർ കാണാതെ പോകുന്നല്ലോ എന്നോർത്തുള്ള വിഷമം കൊണ്ടാ. അതിരിക്കട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ? ഞാനൊരു കന്യ, അബലയെന്നാകിലും മാനിയാമെന്നുടെ താതനെ ഓർക്കു നീ എന്നാണല്ലോ. എന്നെ മനസ്സിലാക്കാൻ, ഞാൻ പറയുന്നത് കേൾക്കാൻ നല്ല മനസ്സുള്ള ഒരാളാണ് മാഷെന്ന് എനിക്കറിയാം. പരോപകാര്യാർത്ഥമിതം ശരീരം എന്ന് എന്റെ അച്ഛൻ എന്നെ ഇവിടെ സ്ഥാപിച്ചപ്പോ അദ്ദേഹം എന്താഗ്രഹിച്ചോ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥൂലസൂക്ഷ്മങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ, മറക്കേണ്ടതൊക്കെ മറക്കാതെ ഇവിടെ ഇങ്ങനെ. ബാല്യകൗമാരങ്ങൾ എനിക്കുണ്ടായിട്ടില്ല. പ്രസവിക്കപ്പെട്ട അന്ന് രാത്രി തന്നെ ഞാൻ അക്രമത്തിനിരയായി. എന്റേതെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നത് വീതിക്കപ്പെട്ടു. കുറെ തെമ്മാടിച്ചെക്കന്മാർ, അല്ല ഇന്നത്തെ കൗമാരക്കാരെ കാണുമ്പോൾ അങ്ങനെ ഒരു കാലം ഇല്ലാതിരുന്നത് വളരെ നന്നായി എന്ന് തോന്നുന്നു. അതെന്താ, അവർ സ്കൂളിൽ പഠിക്കുന്ന ജനറ്റിക്സും അനാറ്റമിയും എല്ലാം പരീക്ഷിക്കുന്നത് ഇവിടെയല്ലേ? നമ്മുടെ സമൂഹം കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരും അവരുടെ കാമനകൾ മുഴുവനും പെയ്യിക്കുന്നത് ഈ ദേഹത്തിലാണ്. വളരെ മോശം. അതിന് നമ്മൾ ആരെ പഠിക്കും? അല്ലെങ്കിൽ തന്നെ പഠിച്ചിട്ടെന്താ കാര്യം? ഇന്നത്തെ ജീവിത രീതി, മറക്കേണ്ടതെല്ലാം തുറന്നു കാണിക്കാനുള്ള അമിതമായ ആവേശം, ഇതെല്ലാം കണ്ടും കേട്ടും ഒന്നും അറിയില്ലെന്ന് നടിക്കുന്ന നമ്മുടെ അഭിനവ രക്ഷകർത്താക്കൾ, അധ്യാപകർ, സ്വന്തം പൈതൃകത്തെയും സംസ്കാരത്തെയും ഇകഴ്ത്തിയും അന്യന്റേതിനെ പുകഴ്ത്തിയും നാം നടത്തുന്ന ആധുനികവൽക്കരണം ഈശ്വരോ രക്ഷതു. മാഷിനറിയോ,
കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ആൺകുട്ടിയോട് ചോദിച്ചത് അവന്റെ സെക്സ് കോഷ്യന്റ് എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, തങ്ങൾക്കാകാൻ കഴിയാത്തതൊക്കെ മക്കളെ കൊണ്ട് എത്തിപ്പിടിക്കാൻ പെടാപ്പാടുപെടുന്ന രക്ഷിതാക്കൾ അവരുടെ താല്പര്യവും അവരുടെ മനസ്സും വ്യക്തിത്വവും അറിയാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ അറിഞ്ഞായി ഭാവിക്കുന്നില്ല. എല്ലാം ഒരുതരം കച്ചവടം മാത്രം. മുടക്കു മുതൽ ലാഭവും പലിശയും ചേർത്ത് തിരിച്ചു പിടിക്കാനുള്ള വെറും ഉപകരണം മാത്രമാണ് മക്കൾ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഹി കാൻ ഡു എ ലോട്ട് വൈൽ ഹി ഈസ് ഇൻ ബെഡ് അറ്റ് നൈറ്റ്. ഇതത് തന്നെ. എനിക്കൊന്നും മനസ്സിലായില്ല. മലയാളിയുടെ ശരാശരി രതിദൈർഘ്യം കേവലം 10 മിനിറ്റിലും താഴെയാണ്. അമിതമായ മദ്യപാനശീലം അവന്റെ മടിശീലം മാത്രമല്ല കാലിയാക്കുന്നത്, കുടുംബവും കുടുംബജീവിതവും കൂടിയാണ്. നമ്മുടെ സർക്കാരിന്റെ പുതിയ മദ്യനയം സ്വാഗതാർഹമാണ്. അതെന്തായാലും ഇതിന്റെ പേരിൽ ഞങ്ങളുടെ വോട്ട് ഈ സർക്കാരിന് തന്നെ. എങ്കിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാരിന് 2 വോട്ട് ലഭിക്കും. ജൂൺ 5 മരം നട്ടത് കൊണ്ടോ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടത്തിയത് കൊണ്ടോ ഒന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. വാക്കും പ്രവൃത്തിയും രണ്ടായിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസം 3-4 അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടു. പെൺമക്കളെ തങ്ങൾ എങ്ങനെ അവളുടെ അച്ഛന്റെ അടുത്ത് തനിച്ചാക്കി പോകുമെന്ന്. ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ, ഇതും ഇതിലപ്പുറവും കേൾക്കേണ്ടിയും കാണേണ്ടിയും വരും. മാഷിന് കേൾക്കണോ, ഒരു 3 മാസം മുമ്പാണ് 8-ലോ 9-ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അവളെ സ്ഥിരമായി സ്കൂളിൽ കൊണ്ടുപോയിരുന്ന ഓട്ടോ ഡ്രൈവർ എന്റെ കൺമുൻപിൽ വെച്ച് പിച്ചി ചിന്തി. നിസ്സഹായായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. പണ്ടും ഇത്തരം പീഡനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, പക്ഷേ അന്ന് മാധ്യമങ്ങൾ ഇത്ര സജീവമായിരുന്നില്ല, അതുകൊണ്ട് ഭൂരിഭാഗവും പുറത്തറിഞ്ഞിരുന്നുമില്ല. ഇന്നും യഥാർത്ഥത്തിൽ നടക്കുന്നതിന്റെ നേരൊരു അംശം മാത്രമേ നാം അറിയുന്നുള്ളൂ, അതിലും എത്രയോ കൂടുതലാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരുമായി നമ്മുടെ നാട്ടിലോ. നമുക്കല്പം നടന്നാലോ. വിദ്യാഭ്യാസം ഏറുന്തോറും വിവരക്കേടും ഏറുന്നു എന്ന് വേണം കരുതാൻ. ഈ കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന സ്നേഹവും കരുതലും വീട്ടിൽ നിന്ന് കിട്ടാതാവുമ്പോൾ അത് കിട്ടുന്നിടത്തേക്ക് അവർ പോവും. ചിലപ്പോൾ അടുത്ത ബന്ധുക്കൾ, മറ്റു ചിലപ്പോൾ അധ്യാപകർ, അല്ലെങ്കിൽ ഇതുപോലെ ഓട്ടോ ഡ്രൈവർമാർ, ബോയ് ഫ്രണ്ട്സ്, അങ്ങനെ പലരും. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലരെങ്കിലും. മാഷിത് കണ്ടോ, മുഴുവൻ അവറ്റകൾ ഏൽപ്പിച്ച നക്ഷതങ്ങളാ. പരാക്രമം സ്ത്രീകളോടല്ലേ വേണ്ടു എന്ന് തിരുത്തേണ്ടിയിരിക്കുന്നു. ഒരു ഗർഭപാത്രമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. നായ്ക്കൾക്ക് പോലും ഇതിനൊക്കെ ചില സമയവും കാലവും ഉണ്ട്, പക്ഷേ മനുഷ്യർക്ക്. പിന്നെ മാഷെ, ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണണം. ഞങ്ങൾക്കോ, അതാരാ വേറെ? എന്റെ മൂത്ത ചേച്ചി മലമ്പുഴയിലെ. ഓ, മലമ്പുഴയേച്ചി. അതെ. എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ നഗ്നരാക്കിയതെന്ന് ചോദിക്കണം. മാഷ് ഞങ്ങളെ സഹായിക്കണം. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ച സഹായം. പക്ഷേ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ശില്പത്തിന്റെ സ്വത്വം, ശില്പിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാം ചോദ്യം ചെയ്യപ്പെടില്ലേ? എന്താ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലായാലും ഇനി വയ്യ മാഷെ. അല്ല, നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് എന്നോടൊപ്പം പോരാൻ തയ്യാറാവുന്നത്? പെണ്ണെന്ന് കേട്ടാലുടനെ ഞരമ്പ് തിളയ്ക്കുന്ന ഒരു പോഴനാണ് മാഷ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങൾക്ക് മാഷിനെ പരിപൂർണ വിശ്വാസമാണ്. എങ്കിൽ പോവാം. നമസ്കാരം മാഷേ. നമസ്കാരം, ഇരിക്കൂ. ഞങ്ങൾക്ക് അങ്ങയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ കാര്യം? ആട്ടെ, ആരായി ഞങ്ങൾ? ഞാനിവിടെ മറ്റാരെയും കാണുന്നില്ലല്ലോ. അങ്ങയുടെ മക്കൾ സുമതിയും സുഗന്ധിയും, അവരെ എന്തിനിങ്ങനെ നഗ്നരാക്കി? തൂലത്തിലൂടെ അല്ലാതെ മനുഷ്യർക്ക് സൂക്ഷ്മത്തെ കാണാൻ കഴിയില്ല. മറച്ചു പിടിക്കപ്പെട്ട സൗന്ദര്യം ഉദാത്തമാണ്, ആസ്വാദ്യവുമാണ്. എന്നാൽ അപ്പോഴുണ്ടാകുന്ന ഒരുതരം ജിജ്ഞാസ അതപകടകരമാണ്. അതുകൊണ്ടാണ്. പക്ഷേ കാര്യങ്ങൾ അതിന് വിപരീതമായാണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതെന്റെ കുഴപ്പം കൊണ്ടല്ല, കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യവും നന്മതിന്മകളും ഉള്ളത്, അല്ലാതെ കാണപ്പെടുന്നതിലല്ല. അങ്ങ് പറഞ്ഞത് തികച്ചും ശരിയാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. ഇത് ശില്പിയുടെ, അല്ലെങ്കിൽ കവിയുടെ, കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അനാവരണം ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ പ്രസിദ്ധീകൃതമായാൽ, പിന്നെ ശില്പിക്കോ കവിക്കോ കഥാകാരനോ അവന്റെ സൃഷ്ടിയിൽ യാതൊരു അവകാശവുമില്ല. തന്നെയുമല്ല, ഏതൊരു സൃഷ്ടിയും ദൈവികമാണ്. അതിൽ സാത്താനിസം കാണുന്നത് നോക്കുന്നവന്റെ പ്രശ്നമാണ്, അല്ലാതെ സൃഷ്ടാവിന്റേതല്ല. എല്ലാം തുറന്നു കാണിക്കുന്ന എന്റെ സൃഷ്ടിയിലല്ല പ്രശ്നം, മറിച്ച് എല്ലാം മറച്ചുപിടിച്ച് ശ്വാസം മുട്ടി ജീവിക്കുന്ന
നിങ്ങളെ പോലുള്ളവരിലാണ്. ഇപ്പൊ എന്തായി? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ താങ്കൾക്ക് ഇനിയും കഴിയുമാറാകട്ടെ. അവാർഡുകൾക്കും പ്രശസ്തിക്കും വേണ്ടിയല്ലാതെ താങ്കൾക്ക് ഇത്തരം 100,000 കഥകൾ എഴുതുവാൻ കഴിയട്ടെ. ഞങ്ങൾ പോകുന്നു. പോകുന്നു. എന്റെ ഇന്നലകളിൽ വിരിയാതെ പോയ വസന്തമോ നീ, എന്നന്തരംഗമാമൂഷരഭൂമിയിൽ പെയ്യാതെ പെയ്ത കാലവർഷമോ. പൂങ്കാറ്റോ പൂത്തുമ്പിയോ പൂവമ്പൻ രംബോ പൂമാതോ.